നമസ്കാരം. ഞാൻ ഡോക്ടർ അന്നാമാണി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ജനറൽ സർജറി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് ഉണ്ടാവുന്നത് കൂടി കൂടി വരുന്നു. നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് അതിനെ നമുക്ക് തരണം ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കുന്നത്. അപ്പോൾ അത് നേരത്തെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ച് കുറച്ച് വാക്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നു. നമ്മൾ മുലയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും മുഴകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഏത് പ്രായത്തില് മുഴകൾ വന്നാലും അത് വേദനയുള്ളതോ വേദനയില്ലാത്തതോ എങ്ങനത്തെ മുഴയായാലും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. മുഴകള് ഞങ്ങള് ക്ലിനിക്കൽ എക്സാമിനേഷൻ നമ്മളത് പരിശോധിച്ചു നോക്കും. 35 വയസ്സിന് താഴെയാണെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ, 40 വയസ്സിന് മുകളിലാണെങ്കിൽ മാമോഗ്രാം, ഇങ്ങനെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. അത് പ്രശ്നമുള്ളതാണോ അല്ലയോ എന്ന് വിലയിരുത്താൻ. മിക്കവാറും മുഴകൾ പ്രശ്നമില്ലാത്തതാണ്, ഒരു 80% മുഴകളും പ്രശ്നമില്ലാത്തതാണ്. എങ്കിലും നമ്മളൊരു ഡോക്ടർ ചെക്ക് ചെയ്ത് അത് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. പിന്നെയുള്ള ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിയുന്നത്. ചിലർക്ക് ഒരു 18-20 വയസ്സാകുമ്പോഴേ മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കുന്നതാണ്. അത് പണ്ടേയുള്ളതാണ് എങ്കിൽ പ്രശ്നമില്ല. എങ്കിലും അടുത്ത കാലത്തായിട്ട് ഇപ്പൊ 2-3 മാസമായിട്ട് മുലക്കണ്ണ് ഉള്ളിലോട്ട് വലിയുന്നതായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. തൊലിപ്പുറത്തുള്ള മാറ്റങ്ങൾ, അത് മുലക്കണ്ണിലാവാം മുലയിലാവാം, എന്തെങ്കിലും സ്കിന്നിലുള്ള ചേഞ്ചസ്, ചിലപ്പോൾ നീരാവാം. ഈ നീര് പഴുപ്പ് വന്നാലും ഇങ്ങനെ നീര് വരാം. പഴുപ്പ് അതാണോ എന്ന് പരിശോധിക്കണം, പഴുപ്പ് ചികിത്സിക്കണം. പക്ഷെ ആ നീര് മാറുന്നില്ല, നീര് അവിടെ തന്നെ നിൽക്കണമെന്നു എങ്കിൽ നമ്മൾ ക്യാൻസറിന്റെ ടെസ്റ്റുകളും ബയോപ്സിയോ സൈറ്റോളജിയോ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. മുലക്കണ്ണിലെ തൊലി മാറ്റങ്ങൾ എക്സീമ എന്ന് പറയും. അത് മിക്കതും ഒരു സ്കിന്നിന്റെ ഡോക്ടർ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നമ്മൾ ഓയിൻമെന്റും മറ്റു ട്രീറ്റ്മെന്റൊക്കെ എടുക്കുമ്പോൾ അത് മാറും. മാറുന്നതാണെങ്കിൽ പ്രശ്നമില്ല. അത് മാറാതെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ക്യാൻസറിന്റെ എന്തെങ്കിലും ലക്ഷണമാണോ എന്നുള്ള മാമോഗ്രാമും ബയോപ്സി ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ്. വേദന എന്ന് പറയുന്നത് പൊതുവെ ക്യാൻസറിന്റെ ലക്ഷണമല്ല. പക്ഷെ വേദന ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ പരിശോധിച്ച ഒന്നുകിൽ ഒന്നുമില്ല എന്ന് വിലയിരുത്തും. ചിലർ വേദനയായിട്ട് തന്നെ ആണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിലും ഞാൻ പരിശോധിക്കുമ്പോൾ മുഴയുണ്ട്, അത് നമ്മൾ മറ്റ് ടെസ്റ്റുകൾ ചെയ്ത് നമ്മളത് എന്താണെന്ന് വിലയിരുത്തുകയും ചെയ്യും. വീണ് കഴിഞ്ഞ് വരുന്ന മുഴകൾ, അതിനാണ് ട്രോമാറ്റിക് ഫാറ്റ് നെക്രോസിസ് എന്ന് പറയും. വീണ് കഴിഞ്ഞ ആ ഒരു ബ്ലീഡിങ്ങും ആ ഒരു തടിപ്പൊക്കെ കാരണം അത് മിക്കവാറും പ്രശ്നമില്ലാത്തതാണ്. പക്ഷെ ചിലർ ഈ ക്യാൻസർ ഉള്ളവര് വീണ് കഴിഞ്ഞാണ് അവരാ ഉള്ള മുഴ ശ്രദ്ധിക്കുന്നത്, എന്നിട്ട് ആ മുഴയായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുഴകളും നമ്മൾ സ്കാനോ മാമോഗ്രാമോ കുത്തിപരിശോധനയോ ചെയ്ത് വിലയിരുത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ധൈര്യത്തോടെ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ധൈര്യത്തോടെ നേരിടണം. ജാഗ്രത വേണം, ഇതെന്താണ് എന്ന് നോക്കി ഇതെന്താന്ന് വിലയിരുത്താനുള്ള ജാഗ്രത വേണം. പക്ഷെ വല്ലാതെ പേടിയും അങ്കലാപ്പും അതില് കാര്യമില്ല. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള സർജനെ കാണിക്കുക. ശരിയായ ടെസ്റ്റുകൾ ചെയ്യുക. 35 വയസ്സിന് താഴെ സ്കാന്, 40 മുകളിലാണെങ്കിൽ എക്സ്റേ മാമോഗ്രാം എന്ന് പറയും, അതിൻ്റെ കൂടെ അൾട്രാസൗണ്ട് സ്കാൻ, പിന്നെ കുത്തിപരിശോധനയും വേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള സർജനെ സമീപിക്കുക. താങ്ക് യു. Issued in public interest by Baby Memorial Hospital, Calicut.